أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم എല്ലാ ദിവസവും ഒരു മൂന്ന് തവണ قل هو الله احد قل اعوذ برب الفلق قل اعوذ برب الناس രാവിലെയും വൈകുന്നേരവും ഓതി കഴിഞ്ഞാൽ ഒരുവിധം പ്രതിസന്ധികളൊക്കെ അത് പതിവാക്കുന്നതുകൊണ്ട് പരിഹരിക്കപ്പെടും അതവന് പ്രയാസത്തിൽ നിന്ന് രക്ഷക്ക് മതിയാകുമെന്ന് അഷ്റഫുൽ ഖൽക്ക് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം ഇത് കേൾക്കി ഹബീബായ നബി തങ്ങൾ പറഞ്ഞതാണ് മുഅ്മിനെ ഖിറാഅത്തു സൂറത്തുൽ ഇഖ്ലാസ് والمعوذتين حين تمسي وحين تصبح ثلاث مرات تكفيك من كل شيء എന്തേ പറഞ്ഞതിന്റെ താൽപര്യം ഖിറാഅത്ത് സൂറത്തുൽ ഇഖ്ലാസ് والمعوذتين قل هو الله احد من سورة قل اعوذ برب الفلق قل اعوذ برب الناس حين تمسي وحين تصبح അത് പ്രഭാതത്തിലും നീ ഓതുന്നു വൈകുന്നേരവും നീ ഓതുന്നു സലാസമറാസ് എത്ര തവണ മൂന്ന് തവണ എന്നാൽ തക്ഫീക മിൻ കുല്ലി ഷൈ നിന്നാലട്ടുന്ന എല്ലാ കാര്യത്തിൽ നിന്നും നിനക്ക് രക്ഷ ലഭിക്കാൻ അത് തന്നെ മതിയാകുമെന്ന് ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇൻഷാ അല്ലാ അത് നമ്മുടെ ജീവിതത്തിൻ്റെ ഒരു ദിനചര്യയായി മാറണം എല്ലാ ദിവസവും മൂന്ന് തവണ ഈ മൂന്ന് സൂറത്തുകളും ഇൻഷാ അല്ലാ പാരായണം ചെയ്യാൻ നമ്മൾ ശ്രമിക്കണം അല്ലാഹു തൗഫീഖ് നൽകട്ടെ അല്ലാഹു തൗഫീഖ് നൽകട്ടെ മുഅ്മിനെ മുഅ്മിനെ ഒരു വീട്ടിൽ എല്ലാ ദിവസവും ഈ സൂറത്ത് ഓതുന്ന പതിവുണ്ടെങ്കിൽ കേൾക്കണേ മുത്ത് റസൂൽ പറഞ്ഞതെന്താണെന്നറിയോ മൻ ഖറഅഹാ ഫീ മൻസിലിഹി കുല്ല ലൈല എല്ലാ രാത്രിയും ഈ സൂറത്തുൽ ഇഖ്ലാ സൂറത്തുൽ ഫലഖും സൂറത്തുൻ നാസും ഏയ് قل اعوذ برب الفلق قل اعوذ برب الناس ഈ രണ്ട് സൂറത്തും എല്ലാ ദിവസവും രാത്രിയിൽ ഒരു വീട്ടിൽ ഓതി കഴിഞ്ഞാൽ അമിന മിനൽ ജിന്നി വൽ വസ്വാസ് എല്ലാ തരത്തിലുള്ള ജിന്നിന്റെ ഷെറുകളിൽ നിന്നും പൈശാചിക ഷെറു കാരണമായി ഉണ്ടാകുന്ന വസ്വാസിൽ നിന്നും അയാൾക്ക് പൂർണ്ണ രക്ഷ ലഭിക്കുമെന്ന് അഷ്റഫുൽ വറ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ വസ്വാസ് കൊണ്ടൊക്കെ കഷ്ടപ്പെടുന്ന എത്ര ആളുകളുണ്ട് പിശാചിന്റെ ഇടപെടലാണത് ഓരോ തരത്തിലുള്ള പല ആളുകൾക്കും അത് പല തരത്തിലായിരിക്കും ഉണ്ടാവുക ചില ആളുകൾക്ക് നിസ്കാരവുമായി ബന്ധപ്പെട്ട് ചില ആളുകൾക്ക് ഉളവുമായി ബന്ധപ്പെട്ട് ചില ആളുകൾക്ക് ശരീരത്തിൻ്റെ വൃത്തിയുമായി ബന്ധപ്പെട്ട് ചില ആളുകൾക്ക് ഭക്ഷണവുമായി ബന്ധപ്പെട്ട് ചില ആളുകൾക്ക് വസ്ത്രവുമായി ബന്ധപ്പെട്ട് പലതരത്തിലുള്ള വസ്വാസുകൾ ഉണ്ടാകും ഇത് പിശാചിൻ്റെ ഒരു വലിയ കളിയാണ് അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ അതൊക്കെ അനുഭവിക്കുന്നവർക്ക് അതിൻ്റെ പ്രയാസമറിയൂ പലപ്പോഴും അത്തരക്കാരെ മറ്റുള്ളവർ പെട്ടെന്ന് കുറ്റപ്പെടുത്തും അങ്ങനെയുള്ള വസ്വാസിന്റെ പേരിൽ വീട്ടിലൊക്കെ ഷണ്ടകളും ഉണ്ടാകും എന്നാൽ അത് അനുഭവിക്കുന്നവരാവട്ടെ വലിയ പ്രയാസം അതുകൊണ്ട് നേരിടുന്നുണ്ടാകും വസ്ത്രത്തിന്റെ കാര്യത്തിലൊക്കെ ഉള്ള ചില വസ്വാസികളെ കുറിച്ച് കേട്ടിട്ട് അന്തം വിട്ടു പോയിട്ടുണ്ട് നമ്മൾ വിചാരിക്കുന്നത് പോലെയല്ല ഭക്ഷണത്തിന്റെ കാര്യത്തിൽ സ്വന്തം വീട്ടിൽ നിന്ന് അതും സ്വന്തം കൈകാ ഉണ്ടാക്കിയ ഭക്ഷണമല്ലാതെ കഴിക്കാത്തൊരുമ്മയെ കുറിച്ച് സങ്കടത്തോടുകൂടെ മക്കൾ പറഞ്ഞിരുന്നു അനിവാര്യമായി പോകേണ്ട കല്യാണത്തിന് പോകൂ പക്ഷെ അപ്പോൾ തന്നെ വീട്ടിൽ നിന്ന് ഭക്ഷണം പാർസലായി കൊണ്ടുപോയിട്ട് അവിടെ നിന്ന് കഴിക്കാൻ ഉമ്മ ചെയ്യുക ഞങ്ങൾ ആരുണ്ടാക്കിയത് ഉമ്മാക്ക് പറ്റൂല ഉമ്മാക്ക് ഉമ്മ തന്നെ ഉണ്ടാക്കണം ഒരുതരം വസ്വാസാണ് അള്ളാഹു കാക്കട്ടെ ഇതുപോലെ ഉളുവിന്റെ കാര്യത്തിൽ നിസ്കാരത്തിന്റെ കാര്യത്തിൽ അങ്ങനെയൊക്കെ
പ്രയാസങ്ങൾ സഹിക്കുന്നവരുണ്ട്. അല്ലാഹുവേ, അത് വല്ലാത്ത ഒരു പരീക്ഷണമാണ്. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് പൂർണ്ണമായ സലാമത്ത് നൽകട്ടെ. എന്നാൽ എന്റെ പ്രിയപ്പെട്ട സഹോദര, ഇത് കേൾക്കുന്ന പ്രിയപ്പെട്ട സഹോദരി, ഹബീബായ നബിയുടെ വചന പൊരുൾ ഉൾക്കൊള്ള മുമ്മിനെ, ഒരാൾ അവന്റെ വീട്ടിൽ ഇത് ഓതിക്കഴിഞ്ഞാൽ എല്ലാ രാത്രിയിലും ഓതിക്കഴിഞ്ഞാൽ അമിനമിനൽ ജിന്നി വൽ വസ്വാസ്, ജിന്നിന്റെ ഷറിൽ നിന്ന് മറ്റു തരത്തിലുള്ള വസ്വാസുകളിൽ നിന്ന് അയാൾക്ക് രക്ഷ ലഭിക്കാൻ അത് കാരണമാകും. ومن كتبها وعلقها على الاطفال ഒരാളത് കൃത്യമായി എഴുതേണ്ടത് പോലെ എഴുതുകയും അങ്ങനെ കുട്ടികൾക്ക് അത് എഴുതി കെട്ടിക്കൊടുക്കുകയും ചെയ്താൽ ഹുഫിളോ മിനൽ ജാനി ബിഇസ്നില്ലാഹി തആലാ, ചെറിയ കുട്ടികളൊക്കെ നിരന്തരമായി പലതരത്തിലുള്ള അസ്വസ്ഥതകൾ പ്രകടിപ്പിക്കുമ്പോൾ വൃത്തിയായി എഴുതേണ്ടതുപോലെ സൂറത്തുൽ ഫലക്കും സൂറത്തുൻ നാസും എഴുതിയിട്ട് അതവരുടെ ശരീരത്തിൽ ബന്ധിച്ചു കഴിഞ്ഞാൽ അങ്ങനെയുള്ള പൈശാചിക ഷെറുകളിൽ നിന്ന് അവർക്ക് സംരക്ഷണം ലഭിക്കുമെന്ന് അഷ്റഫുൽ ഖൽക്ക് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട്. ഇതൊക്കെയല്ലേ നമ്മളുടെ അഭയം? അല്ലാഹുവിന്റെ ഖുർആൻ, വനുനസ്സിലു മിനൽ ഖുർആനി മഹുവ ശിഫാഉ വറഹ്മത്തുൽ ലിൽ മുഅ്മിനീന വലാ യസീദുൽ ളാലിമീന ഇല്ലാ ഖസാറാ. നമുക്ക് അല്ലാഹു അനുഗ്രഹമായി തന്നതല്ലേ വിശുദ്ധ ഖുർആൻ. അതിനെ ഉപയോഗപ്പെടുത്തേണ്ടതുപോലെ മുഅ്മിനെ നമ്മൾ ഉപയോഗപ്പെടുത്തണം. ഈ ടോർച്ച് നമ്മുടെ കയ്യിലുണ്ടായിട്ട് ഇരുളിലൂടെ തപ്പിത്തടഞ്ഞ് നമ്മൾ പോകുമ്പോഴും ഇത് അടിക്കാതെ അൽമറയുടെ മുന്നിൽ നമ്മൾ അൽമറയുടെ മുകളിൽ എടുത്തു വെച്ചാൽ നമ്മൾ തന്നെയല്ലേ കുറ്റക്കാർ? അതുകൊണ്ട് ഇതൊക്കെ ഉപയോഗപ്പെടുത്തണം. ഇത് പ്രതിസന്ധികളുടെ പരിഹാരമാണ്. ഇത് നമ്മിലേക്ക് കടന്നു വരുന്ന എല്ലാ പ്രയാസങ്ങൾക്കും അതിനെ പ്രയാസങ്ങളെയും തടുക്കാനുള്ള പരിചയമാണ്. മുഅ്മിനെ മന കറഹായിന്ദന്നോ, ഹബീബായ നബി തങ്ങൾ പറയുന്നുണ്ട്, ഒരാൾ ഉറങ്ങാനൊരുങ്ങവേ തന്റെ വിരിപ്പിൽ ചെന്നതിന് ശേഷം ഈ സൂറത്തുൽ ഫലക്കും നാസുമോദിയാൽ കാനഫേ ഹിർസില്ലാഹി ഹത്താ യുസ്ബിഹ, അയാൾ പ്രഭാതത്തിലെത്തുന്നത് വരെ പൂർണ്ണമായും അല്ലാഹുവിന്റെ സംരക്ഷണത്തിലായിരിക്കും, കാവലിലായിരിക്കും. ഇത് മുറുകെ പിടിക്കുന്നവർക്ക് അങ്ങനെയുള്ള വേദനകളിൽ നിന്ന്, പ്രയാസങ്ങളിൽ നിന്ന്, ആഫത്തിൽ നിന്ന് അല്ലാഹു കാവൽ നൽകുമെന്ന് കാല റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ടാണ് ബഹുമാനപ്പെട്ട ആയിഷ ബീവി റളിയല്ലാഹു അൻഹ പറയുന്നുണ്ട്, ഉറങ്ങാൻ വേണ്ടി വിരിപ്പിലേക്ക് ചെന്നാൽ എന്നും മുത്തുനബി എന്ത് ചെയ്യുന്നറിയോ? ഏയ്, ശ്രദ്ധിക്കണം, ഇതൊക്കെ ഒരു വിറുദ് പോലെ, ഒരു ദിനചര്യ പോലെ നമുക്കും ചെയ്യാവുന്നതാണ്. ഇത് വലിയ ദിഫാ ആണ്, രോഗപ്രതിരോധത്തിന് പറ്റിയൊരു മരുന്നാണ്, പ്രതിസന്ധികളെ പ്രതിരോധിക്കാനുള്ള മരുന്നാണ്. മനസ്സിൻ്റെയും ശരീരത്തിൻ്റെയും ആദികളെ, വ്യാധികളെ എല്ലാം ഒഴിവാക്കാനുള്ള മരുന്നാണ്. ഓരോ ദിവസവും നമുക്ക് ഏൽക്കുന്ന എന്തെല്ലാം ഷെറുകളുണ്ടോ അത് കണ്ണേറാവട്ടെ, അല്ലാത്ത തരത്തിലുള്ള ഈ വാക്കുകളാവട്ടെ, പ്രാക്കാവട്ടെ, എന്തോ ആവട്ടെ, ഓരോ ദിവസവുമുള്ളതിനെ പ്രതിരോധിക്കാൻ ഏറ്റവും നല്ലൊരു മരുന്ന്, ഉറങ്ങാൻ നേരത്ത് വിരിപ്പിലേക്ക് എത്തിക്കഴിഞ്ഞാൽ ഉറങ്ങുന്നതിന് മുമ്പ് നമ്മൾ കൈ ഇങ്ങനെ പിടിച്ച് 3 ഖുൽ ഹുവല്ലാഹു അഹദും, 3 ഖുൽ അഊദു ബിറബ്ബിൽ ഫലഖും, 3 ഖുൽ അഊദു ബിറബ്ബിന്നാസും നന്നായി ഊതിയിട്ട്, ഈ കയ്യിലേക്ക് ഊതിയിട്ട്, അതുകൊണ്ട് ശരീരവും വമാ ബലഗഹു മിൻ ജസദിഹി ആവുന്ന ഭാഗങ്ങളൊക്കെ തടവിക്കഴിഞ്ഞാൽ പൂർണ്ണമായ പരിഹാരമാണതെന്ന് അഷ്റഫുൽ ഖൽക്ക് മുത്തു മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം.